മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയേഴ് ബുധൻ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ കുറുക്കുവൈകളില്ല ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ മുക്കാൽ നൂറ്റാണ്ട് പൂർത്തിയാവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ വർഷത്തെ പതിനെട്ട് ആഗോള സൂചികകളിൽ പത്തിലും ഇന്ത്യയുടെ സ്ഥാനം ഏറെ താഴോട്ടു പോയെന്ന കണക്കാണ് കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഇത്തരം സൂചികകൾ പുറത്തു കൊണ്ടുവരുന്ന അന്താരാഷ്ട്ര ഏജൻസികളുടെ വിശകലനങ്ങൾ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നതല്ലെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സഹമന്ത്രി റാവു ഇന്ദ്രജിത് സിംഗ് രാജ്യസഭയെ അറിയിച്ചത് വിവിധ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയാണ് തന്റെ അവകാശവാദത്തിന് ഉപോത്ബലകമായി മന്ത്രി ചൂണ്ടിക്കാട്ടിയത് അതേസമയം യഥാർത്ഥ വസ്തുതകൾ എന്തെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുമില്ല സത്യസന്ധമായ വിവരങ്ങൾ ശേഖരിക്കാനും ജനങ്ങളെ അറിയിക്കാനും സംവിധാനം ഇല്ലെന്നു തന്നെയല്ലേ സർക്കാരുകളുടെ ഒന്നാമത്തെ പരാജയം ആഗോള ഏജൻസികളുടെ മാനദണ്ഡങ്ങളും വിവര ശേഖരണങ്ങളും ഏതെല്ലാം ഘടകങ്ങളെ ആസ്പദമാക്കിയാണെന്ന് പ്രസ്തുത ഏജൻസികൾ അനാവരണം ചെയ്യാതിരിക്കുന്നില്ല അതിലെ നിലവാര തകർച്ചയും അവാസ്തവങ്ങളും അതിശയോക്തികളും കൃത്യവും കണിശവുമായ സംവിധാനങ്ങളുണ്ടെങ്കിൽ ഭരണകൂടങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാവുന്നതേയുള്ളൂ അതിനൊന്നും മനക്കടാതെ വെറുതെ ഇരുട്ടിൽ അമ്പയ്യുന്നത് ആരെ വിഡ്ഢികളാക്കാനാണ് വിശപ്പ് അവബോധം ലിംഗസമത്വം മാധ്യമ സ്വാതന്ത്ര്യം തുടങ്ങിയ ആഗോള സൂചികകളിൽ ഇന്ത്യ പിന്തള്ളപ്പെട്ടതായി കേന്ദ്ര സർക്കാർ രാജ്യസഭയെ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷത്തെ കണക്കെടുപ്പിൽ നൂറ്റി പതിനാറ് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി ഒന്ന് ആണ് ഇന്ത്യയുടെ സ്ഥാനം എന്നുവെച്ചാൽ പരമ ദരിദ്രങ്ങളായ പതിനഞ്ച് ലോക രാജ്യങ്ങളെ ഇന്ത്യക്ക് താഴെയുള്ളൂ എന്നർത്ഥം മറുവശത്ത് നൂറ് ലോക മുതലാളിമാരുടെ കണക്കെടുത്താലോ ഇന്ത്യയുടെ അദാനിയും അംബാനിയും അടക്കം പട്ടികയിൽ മുൻനിരയിലുണ്ട് പ്രകൃതി സമ്പത്തിലും വിഭവ ശേഷിയിലും ലോകത്തിന്റെ നുറുകയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ പരമദാരിദ്ര്യത്തിന് കാരണം സമ്പത്തിന്റെ പരമാവധി കേന്ദ്രീകരണവും ജനകോടികളുടെ മാറ്റുന്നതിൽ സർക്കാരുകളുടെ പരാജയവുമാണെന്ന് പ്രഥമദൃഷ്ടിയ വ്യക്തമാണ് പോഷകാഹാരക്കുറവ് ശിശുമരണ നിരക്ക് വളർച്ച മുരടിപ്പ് മെലിച്ചിൽ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് സൂചികകളെന്ന് കുറ്റപ്പെടുത്തുന്ന വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി പിന്നെ എന്താണ് മാനദണ്ഡമാക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നില്ല രാജ്യത്ത് നിലനിൽക്കുന്ന പട്ടിണിയുടെ കൃത്യമായ പ്രാതിനിധ്യ സ്വഭാവമോ കണിശമായ വിലയിരുത്തലോ അല്ലെന്ന് ലോകാടിസ്ഥാനത്തിൽ അപേക്ഷയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ജർമ്മൻ ഏജൻസി പുറത്തുവിട്ട കണക്കുകളെക്കുറിച്ച് മന്ത്രി പരാതിപ്പെടുന്നു അങ്ങനെയെങ്കിൽ നൂറ്റി പതിനാറ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച മറ്റു രാജ്യങ്ങളോട് പ്രസ്തുത ഏജൻസിക്ക് പക്ഷപാതിത്വം ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ ലോക സാമ്പത്തിക ശക്തിയായി അതിവേഗം ഉയർന്നു ഉയർന്നുവരുന്നതായി അവകാശപ്പെടുന്ന ഇന്ത്യയോട് പ്രത്യേക വിരോധവും ഉണ്ടാവണം അപ്രകാരം ആരോപിക്കാൻ പഴുതില്ലാത്ത സ്ഥിതി വിവര കണക്കുകളെ അപ്പടി നിരാകരിക്കുന്നത് ഏത് നിലക്കും ബുദ്ധിപൂർവ്വമല്ല ലോക പട്ടിണി പട്ടികയിൽ പാകിസ്ഥാനും നേപ്പാളിനും ബംഗ്ലാദേശിനും താഴെയാണ് ഇന്ത്യയുടെ സ്ഥാനമെന്ന് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ചൂണ്ടിക്കാട്ടുമ്പോഴും നമ്മുടെ ശിരസ് കുനിഞ്ഞു പോവുകയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നിരന്തരം സ്തംഭിപ്പിക്കുകയും സസ്പെൻഡ് ചെയ്യപ്പെടുന്ന എം പിമാരുടെ എണ്ണം നാൾക്കുനാൾ കൂടിക്കൂടി വരികയും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ കാരണവും ഭക്ഷ്യസാധനങ്ങളുടെയും പ്രാഥമിക ജീവിത വിഭവങ്ങളുടെയും ക്രമാതീതമായ വിലക്കയറ്റത്തോടുള്ള ജനപ്രതിനിധികളുടെ പ്രതിഷേധമാണെന്ന് ലോകം കാണാതിരിക്കുന്നില്ല വിവര സാങ്കേതിക വിദ്യയുടെ അപ്രതിഹിതമായ വളർച്ചക്കു മുന്നിൽ സർക്കാരിന്റെ ഒട്ടകപക്ഷിനും പരിഹാസ്യമാവുകയോ ചെയ്യൂ സോഷ്യൽ മീഡിയ അടക്കം എല്ലാവിധ മാധ്യമങ്ങളെയും അടച്ചുപൂട്ടുകയോ കഠിനമായി നിയന്ത്രിക്കുകയോ ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ യഥാർത്ഥ ചിത്രം മറച്ചുപിടിക്കാനുള്ള ശ്രമം തീർത്തും വിഫലമായി കലാശിച്ചതിന്റെ നിർദ്ദർശനമാണ് റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ ഒടുവിലത്തെ കണക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നൂറ്റി അമ്പത്തിയൊന്നാമതാണ് ഇന്ത്യയുടെ സ്ഥാനം വേൾഡ് പ്രസ് ഫ്രീഡം സൂചികയിലും ഏറെ പിന്നിലാണ് ഇന്ത്യ സ്വതന്ത്ര രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് അർദ്ധ സ്വതന്ത്ര രാജ്യ പട്ടികയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യയിൽ അസ്വതന്ത്ര്യം എന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശവുമുണ്ട് ജമ്മു ആൻഡ് കശ്മീർ എല്ലാത്തിനെയും മറികടന്ന് ലോക സൈനിക ശക്തിയായി അംഗീകാരം നേടാനുള്ള രാജ്യത്തിന്റെ കൊണ്ടുപിടിച്ച ശ്രമമാവട്ടെ രണ്ടായിരത്തി ഇരുപതിലെ ലഡാക്ക് സംഭവത്തിനു ശേഷം തിരിച്ചടി നേരിടുകയാണ് വൻ ശക്തി സ്ഥാനവും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏഷ്യൻ ശാക്തിക സൂചിക ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ചുരുക്കത്തിൽ ശുഭസൂചകമല്ല ഇന്ത്യയുടെ ചിത്രവും ഭാവിയും കോടികളൊഴുക്കി പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള തീവ്ര ശ്രമങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യബോധത്തോടെയുള്ള വീണ്ടെടുപ്പ് നടപടികളിലൂടെയാണ് മോദി സർക്കാർ ലോകത്തിന്റെയും ജനങ്ങളുടെയും വിശ്വാസം വീണ്ടെടുക്കേണ്ടത് ജനാധിപത്യപരമായ വിയോജനങ്ങളെ അടിച്ചൊതുക്കുന്നത് മ്യാൻമാർ ശൈലിയാണ് സ്വതന്ത്ര ഇന്ത്യക്കത് മാതൃകയല്ല